നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം വാഹന ഉടമകൾക്കും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കാം, എന്നാൽ പോലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ വയറിംഗ് കിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്കൊരു വാഹനത്തിൻ്റെ വയറിങ്ങിൻ്റെ കിറ്റിന് പ്രശ്നമുണ്ടായി. അതായത് വാഹനം ഓട്ടത്തിൽ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മു പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പോർഷനിൽ ബ്രൈറ്റും കംപ്ലൈൻ്റായി. എന്താണ് എവിടെയാണ് പ്രശ്നമെന്ന് നോക്കിയിട്ടൊന്നും പിടികിട്ടുന്നില്ല. അതായത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറിയ സമയത്ത്, ഈ കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഫ്യൂസായി എന്ന് പറഞ്ഞിട്ട് ബൾബ് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഹോൾഡറും എല്ലാം അതിനനുബന്ധിച്ചുള്ള പാർട്സുകളെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഓരോ 6 മാസം കൂടുന്തോറും അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിൻ്റെ ഓയിൽ സർവീസിന് കയറ്റുംതോറും വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ, അതായത് വയറിംഗ് കിറ്റും മറ്റ് അതിന് അനുബന്ധിച്ചുള്ള എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. നിലവിൽ ചില ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇതുപോലെ ട്യൂബും സ്ലീവും ഒന്നും കാണാത്ത പോർഷനായിരിക്കും. കാണിച്ചു തരാം, ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചില ഭാഗങ്ങളൊക്കെ. ഇതുപോലെ വയറ് മാത്രം വന്നിട്ടുണ്ടായിരിക്കും, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും വയറ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത്, നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കാണിച്ചു തരാം, സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇതുപോലെ വയറിംഗ് കിറ്റ് കറക്റ്റ് സേഫ്റ്റി ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിനുശേഷം വയറുകൾ മാത്രം വരുന്ന ലൈനുണ്ട് ഇതുപോലെ. എന്നാൽ പോലും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്നത്, ഈ കാണുന്ന ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ വരുന്ന കണക്റ്ററിൻ്റെ പോർഷനിൽ നിന്നോ വയർ കട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഈ വരുന്ന എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എയർ ഫിൽറ്ററിൻ്റെ ഈ പോർഷനൊക്കെ ടേപ്പ് ഒട്ടിച്ചുവിടത്തിനെയൊക്കെ പോയിട്ടുണ്ട്. ചില വാഹനങ്ങൾക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ അടിയിൽ കൂടെ, എയർ ഫിൽറ്ററിൻ്റെ അടിയിൽ കൂടെയാണ് വന്നിട്ടുള്ളത് വയറിംഗ് കിറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ സൈഡിൽ കൂടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ആ ബാറ്ററിയുടെ സൈഡിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട് വയറിംഗ് കിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്യൂസ് ബോക്സിൻ്റെ അടിയിൽ കൂടെയൊക്കെ വയറിംഗ് കിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വൈപ്പർ ടാങ്കിൻ്റെ പോർഷൻ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, ഇങ്ങനെ വരുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ചെയ്യും. അതായത് ഈ ബാറ്ററി വരുന്ന പോർഷൻ, ഈ വരുന്ന ഫ്യൂസ് ബോക്സ് വരുന്ന പോർഷൻ, അതുകൂടാതെ മറ്റ് പല ഭാഗങ്ങളും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ചെയ്യും. ഈ വൈബ്രേഷൻ ചെയ്യുമ്പോഴാണ് കൂടുതലും പ്രശ്നം വരുന്നത്. അതായത് ഈ കാണുന്ന വൈപ്പർ ടാങ്ക് വരുന്ന വൈപ്പർ ടാങ്കിൻ്റെ അടിയിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വൈപ്പർ ടാങ്കിൻ്റെ അടിയിൽ കൂടെയൊക്കെ വയറിംഗ് കിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂസ് ബോക്സിൻ്റെ അടി സൈഡ്, ബാറ്ററിയുടെ സൈഡിൽ ഈ കാണുന്ന എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ വരുന്ന ഭാഗം, ഇവിടെ കൂടെ എല്ലാം വയറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറ്റുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ചെയ്ത് ഈ വരുന്ന സ്ലീവ് കട്ടായി പോകാനായിട്ടുള്ള ഈ ഒട്ടിച്ചിരിക്കുന്ന രീതി, ഇവിടെ എല്ലാം ഈ ടേപ്പെല്ലാം ഇളകിപ്പോയിട്ട് അതിൻ്റെ പുറത്തെ കോട്ടിംഗ് എല്ലാം കട്ടായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാൽ പല വാഹന ഉടമകളും, ഒരു 100 വാഹന ഉടമകളുണ്ടെങ്കിൽ ഒരു 99 പേരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് എർത്ത് ലീക്കാവും, ഓട്ടത്തിൽ ഷോർട്ടാവും, പിന്നെ ഷോർട്ടായിട്ട് ബൾബും മറ്റ് അതിന് അനുബന്ധിച്ചുള്ള ഭാഗങ്ങളൊന്നും വർക്കാവാത്ത ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ 6 മാസം കൂടുന്തോറും ഈ വരുന്ന ലൈനുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു പക്ഷേ വാഹനം ഓടുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറുന്ന സമയത്തോ കൂടി ഒരു വാഹന ഉടമയ്ക്ക് പറ്റിയൊരു പ്രശ്നമാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്
രണ്ട് മൂന്ന് ബൾബ് മാറിയിട്ട് കൂടിയും ഡിമ്മും കത്തുന്നില്ല, ബ്രൈറ്റും കത്തുന്നില്ല. ആ ഒരു ലൈന് മാത്രം, അതായത് ഈ ഒരു ലൈന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാം നോക്കി, ഹോൾഡർ ചെക്ക് ചെയ്ത് നോക്കി, മറ്റ് ഇലക്ട്രിക്കൽ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി, എന്നിട്ട് കൂടിയും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം എയർ ഫിൽട്ടറിൻ്റെ പോർഷൻ, ഇതേപോലെ എയർ ഫിൽട്ടറിൻ്റെ പോർഷനോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു തകരാറാണ് ഈ ഒരു ലൈനിലോട്ട് കറണ്ട് വരാൻ പറ്റാതിരുന്നത്. അവിടെ കട്ടായിപ്പോയി. അവിടെ കട്ടായിപ്പോയിട്ട് ഇടുന്നത് ലൈറ്റ്, അതായത് ഹെഡ്ലൈറ്റ് ഡിമ്മും കത്തുന്നില്ല, ബ്രൈറ്റും കത്താത്തൊരവസ്ഥ വന്ന്. ആദ്യം ഡിമ്മാണ് പോയത്, അത് കഴിഞ്ഞ് ബ്രൈറ്റും കട്ടായിപ്പോയി. എന്നാൽ മറ്റ് ഭാഗങ്ങളൊന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ആ വാഹനത്തിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് വയറ് കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണ്, ഇതുപോലെ ഉള്ളിലോട്ട് പോകുന്ന ലൈനുകൾ, ഉള്ളിലോട്ട് പോകുന്ന ലൈനുകൾ എവിടെയെങ്കിലും സ്ലീവ് കട്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടേപ്പ് പോയിട്ടുണ്ടെങ്കിലോ, ചിലർ അഡീഷണൽ ഫോഗ് ലൈറ്റും അല്ലെങ്കിൽ മറ്റ് കണക്ഷനും ഒക്കെ കൊടുക്കാനായിട്ട് ഇതൊക്കെ കറക്റ്റ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ മറ്റ് പല വാഹനങ്ങളിലും ഈ ഭാഗത്തു നിന്നൊക്കെ അഡീഷണൽ ലൈറ്റ് കൊടുക്കാനും ഒക്കെ അവർ എക്സ്ട്രാ കണക്ഷൻ കൊടുക്കാനൊക്കെ ഇവിടെ നിന്നൊക്കെ ലൈനുകൾ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പരമാവധി വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ, അതായത് ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ ആയിക്കോട്ടെ, പുറകിൽ ടെയിൽ ലൈറ്റിൻ്റെ പോർഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർക്കായിക്കോട്ടെ, മറ്റ് ഏതെങ്കിലും കണക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇലക്ട്രിക്കൽ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം വാഹനം ഓടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈയൊരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം, അറിഞ്ഞിരിക്കണം. അതുകൂടാതെ എന്തെങ്കിലും രീതിയിലുള്ള ഇതുപോലത്തെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പണി ചെയ്യാൻ നിൽക്കരുത്. അത് അറിയാവുന്ന ഇലക്ട്രീഷ്യനെ കാണിച്ച് അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തിയ ശേഷം മാത്രമേ വാഹനം ഓടുവാൻ ശ്രമിക്കാവൂ. ഓക്കെ.